കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം, എനിക്കൊന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ടാണ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളും അവിടുത്തെ വ്യാപാരികളും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആൾക്കാരും ഒരു സമരരംഗത്തെ, പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അനിയന്ത്രിതമായ വിലക്കയറ്റം, അതുപോലെ ടാക്സ് ടാക്സ് മറ്റു പ്രദേശങ്ങളുള്ളതിനേക്കാളും, പാകിസ്ഥാനിലെ മറ്റു പ്രദേശങ്ങളുള്ളതിനേക്കാളും കൂടുതൽ ടാക്സ് ആണ് അവർ ഈടാക്കുന്നത്. ഇതേപോലെയുള്ള തികച്ചും ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള നടപടികളാണ് പാകിസ്ഥാന്റെ ഭരണാധികാരിയിൽ നിന്ന് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് പറയുന്നതായിരിക്കും ശരി, പിന്നെ നമ്മുടെ പാർട്ടീഷന് ശേഷം എന്ന് പറയുന്നതായിരിക്കും ശരി, 1947 ശേഷം കാശ്മീരിലെ ജനത, പാകിസ്ഥാന്റെ കീഴിലുള്ള കാശ്മീരിലെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറ്റത്തിൽ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് മുമ്പ് ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പാകിസ്ഥാനിലെ ഗവൺമെന്റ് അതിനെ അടിച്ചമർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതും എത്ര ദിവസം നിൽക്കും എന്ന് നമുക്കറിയത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് അവിടെ വെടിവെയ്പ്പൊക്കെ ഉണ്ടായി. രണ്ടുപേര് വെടിവെയ്പ്പ് മരിച്ചു. ഒരു പോലീസുകാരനും ഒരു സെക്യൂരിറ്റി ഉള്ള ഒരാൾ മരിച്ചു, ഒരു പബ്ലിക്കിലുള്ള ഒരാൾ മരിച്ചു. 100-ൽ അധികം പേർക്ക് പരിക്കേറ്റവരൊക്കെ ഹോസ്പിറ്റലുകളായി. അപ്പം അതിരൂക്ഷമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രക്ഷോഭം രംഗം ഇനി കൂടുതൽ കർക്കശമാക്കാൻ പോകുന്നതാണ് അവാമി ആക്ഷൻ കൗൺസിലുകാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വ്യാപാരികളുടെ സംഘടനകളും അനൗൺസ് ചെയ്തിട്ടുള്ള, അങ്ങനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം പാകിസ്ഥാനെ പോലെ ഒരു 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 മിലിറ്ററി കേന്ദ്രീകരിച്ചുള്ള ഒരു ഒരു ഭരണ സംവിധാനത്തില് ഒരു ജനതയ്ക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൂ. കുറെ ദിവസങ്ങളിലൊക്കെ അവർ പിടിച്ചു നിൽക്കുമായിരിക്കും. പക്ഷെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇപ്പൊ നമുക്ക് മറ്റുള്ളവർക്കാർക്ക് ഇപ്പൊ അതിനകത്ത് ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പം പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യമായിട്ട് മാത്രമേ ഇപ്പൊ അത് വരുത്തുള്ളൂ, പിന്നെ വരുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തിനും അങ്ങോട്ട് കയറി ഇടപെട്ട് അത് സഹായിക്കാൻ ഉള്ള ഒരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ സൈന്യത്തിന്റെയും മറ്റ് സെക്യൂരിറ്റി സംവിധാനത്തിന്റെ എല്ലാം എല്ലാ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഇതിനടിച്ചമർത്താനായിരിക്കും പാകിസ്ഥാൻ ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ ആര് സംശയമില്ല. പക്ഷെ നമുക്കറിയാം ഈ ആസാദ് കാശ്മീർ എന്നാണ് പാകിസ്ഥാൻകാർ പറയുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞ കുറെ നാൾ, എനിക്ക് 2006-ലാന്ന് തോന്നുന്നു, ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഏഷ്യ ഡയറക്ടർ ആയിരുന്ന ബ്രാഡ് ആഡംസ് പറഞ്ഞിട്ടുണ്ട്, ആസാദി എന്നുള്ള പേരേ ഉള്ള അവിടെ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. അതേസമയം നമ്മുടെ ഇന്ത്യയുടെ കീഴിലുള്ള ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങൾ മറ്റുള്ള നമ്മുടെ മറ്റു സംസ്ഥാനത്തിലുള്ള ആൾക്കാരെ പോലെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. ആ ഒരു വ്യത്യാസം പാകിസ്ഥാനിന്റെ കീഴിലുള്ള ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ള ജനത കാണുന്നുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടുകൂടി, പണ്ടൊക്കെ അതൊക്കെ അവർക്ക് പിന്നെ കാണിക്കാതിരിക്കാമായിരുന്നു, പക്ഷെ സോഷ്യൽ മീഡിയ വളർന്നുകൂടി അതൊക്കെ ഒളിച്ചു വെക്കുവാൻ പാകിസ്ഥാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. അപ്പം ഇന്ത്യയിലെ ജനങ്ങള് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അവരുടെ തന്നെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യം തങ്ങൾക്ക് ലഭിക്കണം എന്ന് എന്നുള്ള അഭിവാചം അവർക്കുണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ ഇപ്പോഴേ അവർക്ക് ഊതി അണയ്ക്കുവാൻ സാധിക്കുമായിരിക്കും കുറെ ദിവസത്തെ ശ്രമത്തിന്റെ ഫലമായിട്ട്. പക്ഷെ അധിക നാൾ അങ്ങനെ കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. പിന്നെ ഈ നേരത്തെ പിന്നെ ശ്രീനിവാസ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ 1971 ഷിംല കരാറിലെ നമ്മുടെ LOC അംഗീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് ബലം പ്രയോഗിച്ചത് ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഇപ്പോൾ സാധിക്കത്തില്ല. യുണൈറ്റഡ് നേഷൻസിന്റെ ഐക്യരാഷ്ട്ര സഭയുടെ മുമ്പിൽ ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ സമാധാനപരമായ ചർച്ചകളിൽ കൂടിയേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനും നമുക്ക് ഒത്തുതീർപ്പെത്തിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഏതായാലും ഈ ഒരു പ്രക്ഷോഭം, ഇപ്പൊ നടക്കുന്ന പ്രക്ഷോഭം കുറെ ദിവസങ്ങളോട് കൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതൊക്കെ അവിടുത്തെ ജനങ്ങളുടെ അവരുടെ ആ അടിച്ചമർത്തി നിന്നുള്ള മോചനം ലഭിക്കാനുള്ള അവരുടെ ശ്രമമാണ്.